നമസ്കാരം. ഏഷ്യനെറ്റ് ന്യൂസിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡ്രീം ഹോമിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വ്യത്യസ്തമാർന്ന ശൈലിയിലുള്ള വീടാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഡ്രീം ഹോമിനായി നമ്മൾ എല്ലാവരും കണ്ടുവെക്കുന്നത്. അത് ചിലപ്പോൾ നമ്മൾ യാത്രകളിൽ കണ്ട വീടുകളോ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പണികഴിപ്പിച്ച വീടിന്റെ മോഡലുകളോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും നല്ല മാഗസീനിലോ ടിവിയിലോ ഒക്കെ കണ്ട വീടുകളുടെ ഡിസൈനോ ഇതൊന്നുമല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്ത ഡിസൈനിലോ ആയിരിക്കും നമ്മൾ നമ്മുടെ ഡ്രീം ഹോമിലേക്ക് എത്തുന്നത്. അങ്ങനെ തന്റെ സ്വപ്നങ്ങൾ തന്റെ ഇഷ്ട വീടാക്കി മാറ്റിയ ഒരു വീടിന്റെ കഥയുമായാണ് ഇന്ന് ഞങ്ങൾ എത്തുന്നത്. ആ വീട് കണ്ണൂരിലെ മൂന്ന് പെരിയ എന്ന സ്ഥലത്താണ്. പ്രവാസിയായ പ്രശാന്തിന്റെയും സനികയുടെയും മൂന്ന് മക്കളുടെയും ഡ്രീം ഹോമായ ആ വീടിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. കുറച്ച് കയറ്റത്തിലാണ് ഈ വീടിന്റെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ റോഡിൽ നിന്ന് നോക്കുമ്പോൾ വീടിന് കുറച്ച് വലിപ്പം തോന്നിക്കുന്ന രീതിയിലുള്ള എലിവേഷൻ ആണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. എലിവേഷൻ നോക്കുമ്പോൾ തന്നെ വീടിന്റെ വലിപ്പം നമ്മളെ ആശ്ചര്യപ്പെടുത്തും. രണ്ട് ഗേറ്റുകളാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഒന്ന് ഒരു വിക്കറ്റ് ഗേറ്റും രണ്ടാമത്തേത് കാറുകൾക്ക് പോകാനുള്ള ഒരു മെയിൻ ഗേറ്റും. ഈ മെയിൻ ഗേറ്റ് വഴി കോമ്പൗണ്ടിനകത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അറബിക് ശൈലിയിലാണ് ഈ വീടിന്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 6000 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകളും ഒരു സ്വിമ്മിംഗ് പൂളും കൂടെ അനുബന്ധ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അറബിക് ശൈലിയിൽ ഈ വീടിനെ അണിയിച്ചൊരുക്കിയത് മറിയ ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്ട്സിന്റെ ചീഫ് ഡിസൈനറായ ആഷിഖ് മാമു ആണ്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഈ വീടിന്റെ ഡിസൈനിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാം. മിസ്റ്റർ പ്രശാന്ത്, അദ്ദേഹത്തിന്റെ ഭാര്യ സനികയും എന്നെ ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് അബുദാബി ഓഫീസിൽ വെച്ചാണ്. അദ്ദേഹത്തിന് നാട്ടിലൊരു വീട് വേണം എന്നൊരാവശ്യം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് പ്ലോട്ട് സന്ദർശിച്ചതിന് ശേഷം മറ്റുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ നാട്ടിൽ വരികയും ഈ പ്ലോട്ട് വന്ന് കാണുകയും ഈ പ്ലോട്ട് കാണുന്ന സമയത്ത് ഈ പ്ലോട്ട് ഇതേ ഉയരത്തിൽ തന്നെ നിൽക്കുന്ന ഒരു പ്ലോട്ടായിരുന്നു. കാരണം റോഡിൽ നിന്നും ഒരു 8 ഫീറ്റോളം ഉയരത്തിലാണ് ഈ പ്ലോട്ട് നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ നിർദ്ദേശം പ്ലോട്ട് ഇടിച്ച് താഴ്ത്തിയിട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യം വന്നൊരു നിർദ്ദേശം. പക്ഷേ എനിക്ക് തോന്നിയത് ഈ പ്ലോട്ട് ഇതേപടി നിൽക്കുകയാണ് ഇതിൻ്റെ ഒരു രാജകീയ പ്രൗഢി എന്നെനിക്ക് തോന്നുകയും ആ ഒരു നിർദ്ദേശം അദ്ദേഹത്തെ അറിയിക്കുകയുമാണ് ചെയ്തത്. മാത്രവുമല്ല അദ്ദേഹത്തിന് ഇതിന് മുൻപിലായിട്ടൊരു നല്ലൊരു ഗാർഡൻ വേണം അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് പ്രൈവസി കൂടെ ലഭിക്കണമെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് ഈ ലെവലിൽ തന്നെ നിർത്തിക്കൊണ്ട് റോഡിൽ നിന്നും കുറച്ച് ഉയർന്ന ലെവലിൽ തന്നെ നിർത്തിക്കൊണ്ട് വീട് പണിയുന്നതായിരിക്കും. 29 സെന്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ലാൻഡ്സ്കേപ്പിംഗിനായി നല്ലൊരു ഏരിയ തന്നെ മാറ്റിവെച്ചിരിക്കുന്നു. നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലും ധാരാളം സ്പേസ് തോന്നിക്കുന്ന രീതിയിലുമാണ് ഈ ലാൻഡ്സ്കേപ്പിംഗിൻ്റെ ഡിസൈൻ. 29 സെന്റുള്ള ഈ പ്ലോട്ടിൽ കാരണം അദ്ദേഹത്തിന് നല്ലൊരു ലാൻഡ്സ്കേപ്പ് വേണം, അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ വേണം, ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോൾ അതിന് കൂടുതൽ പ്രൈവസിയും കൂടെ ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്താലാണ് ഞാൻ ഈ പ്ലോട്ട് ഇതേ ലെവലിൽ നിർത്തിയും കൊണ്ട് ഒരു ഡിസൈൻ തയ്യാറാക്കി കൊടുത്തത്. ഈ ലാൻഡ്സ്കേപ്പിങ്ങിനെ അലങ്കരിക്കുന്ന മറ്റൊരു കാര്യം ഇവിടെ ധാരാളം ഇരിപ്പിടങ്ങൾ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനോട് ചേർന്ന് ഒരു ഊഞ്ഞാലും ഇവിടെ നൽകിയിരിക്കുന്നു. ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി പാർക്കിലൊക്കെ പോയിരിക്കുന്ന ഒരു അനുഭൂതിയാണ് ഈ ലാൻഡ്സ്കേപ്പിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. മുറ്റം മുഴുവൻ പേവിംഗ് ടൈൽസ് ആണ് നൽകിയിരിക്കുന്നത്. പ്രൈവസി കിട്ടുന്ന രീതിയിൽ വീടിന്റെ പിറകു വശത്തായിട്ടാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ആ കാഴ്ചകൾ കണ്ടുവരാം. ക്ലയന്റിന്റെ റിക്വയർമെന്റിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു സ്വിമ്മിംഗ് പൂൾ. സ്വിമ്മിംഗ് പൂൾ അപ്സ്റ്റെയറിൽ നിർമ്മിക്കാം എന്നുള്ള ഒരു ഉദ്ദേശം ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പ്ലോട്ട് നല്ല വിസ്താരമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ പ്ലാൻ ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ധാരാളം സ്ലോപ്പിംഗ് ഡിസൈനുകളും പ്രൊജക്ഷനുകളും ഈ വീടിന്റെ എലിവേഷനിൽ നൽകിയിരിക്കുന്നു. ഈ വീടിന്റെ ഓണർ പ്രശാന്തും സനികയും അറബ് നാട്ടിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറബിക് സ്റ്റൈലിലുള്ള ഒരു എലിവേഷനോട് താല്പര്യമുണ്ടായിരുന്നു.
അതുകൊണ്ടാണ് അറബിക് ശൈലിയും അതുപോലെ തന്നെ കൊളോണിയൻ ശൈലിയും കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു എലിവേഷൻ ഒരു ഫ്യൂഷൻ ഡിസൈനിലേക്ക് പോകാൻ കാരണം. കാരണം അറബിക് സ്റ്റൈലിലുള്ള ബോക്സ് ടൈപ്പ് കോളങ്ങളും അതുപോലെ തന്നെ കൊളോണിയൻ ശൈലിയിലുള്ള റൂഫിംഗ് പാറ്റേണും കൂടെ കൊടുത്തുകൊണ്ടാണ് ഇവിടെ മിക്സ് ചെയ്തെടുത്തത്. സ്ലോപ്പിംഗ് റൂഫാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. പ്രൊജക്ഷൻ വർക്കുകളിലും കട്ടിംഗ് വർക്കുകളിലും ബ്ലാക്ക് കളറിലുള്ള ക്ലാഡിംഗ് വർക്കാണ് നൽകിയിരിക്കുന്നത്. അത് വീടിൻ്റെ എലിവേഷനെ മാറ്റുകൂട്ടുന്നു. വീടിൻ്റെ എലിവേഷന്റെ മറ്റൊരു പ്രത്യേകത ഈ വലിയ ബാൽക്കണിയാണ്. ഇവിടുത്തെ ജനലുകളും വാതിലുകളുമെല്ലാം നൽകിയിരിക്കുന്നത് തേക്കിലാണ്. വളരെ വലിയ പില്ലറുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്ക്വയർ പില്ലറുകളാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടിന്റെ എലിവേഷന് വലിപ്പം തോന്നിക്കാൻ ഇത് സഹായിക്കുന്നു. അവിടെ സൺഷെയ്ഡുകളാണെന്ന് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി ബോക്സ് ടൈപ്പ് കോളങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് സൺഷെയ്ഡുകൾ പ്രത്യക്ഷത്തിൽ കാണാത്ത രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കേരള ശൈലിയിലുള്ള വരാന്തയും അതുപോലെ തന്നെ കാർപോർച്ചും കൊടുത്തുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ നിർമ്മിച്ചെടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഓപ്പൺ സ്പേസിലുള്ള വരാന്തയും സിറ്റൌട്ടുമാണ് ഈ വീടിന്റെ എലിവേഷന്റെ മറ്റൊരു പ്രത്യേകത. സ്ക്വയർ പില്ലറുകളെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി റൗണ്ട് ഷേപ്പിലുള്ള പില്ലറുകളും ഇതിനോട് ചേർന്ന് വരാന്തയിൽ നൽകിയിരിക്കുന്നു. ഈ ഓപ്പൺ വരാന്തയെ അലങ്കരിക്കുന്നത് വഞ്ചിയുടെ ഷേപ്പിലുള്ള ഈ ഇരിപ്പിടമാണ്. ഡ്രീം ഹോമിന് ചെറിയൊരു ഇടവേള. വീണ്ടും സ്വാഗതം ഡ്രീം ഹോമിലേക്ക്. ഈ വീടിന്റെ മെയിൻ വാതിൽ തുറന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ നാം എത്തിച്ചേരുന്നത് ഒരു ഓപ്പൺ ഫോയറിലേക്കാണ്. ഈ ഫോയറിൻ്റെ ഭാഗമായി ഫോയറിൻ്റെ ഇടതുവശത്തായിട്ട് ഫോർമൽ ലിവിങ് ഏരിയയും അതുപോലെ വലതുവശത്തായിട്ട് സ്റ്റെയർ കേസും നേരെ ചെന്ന ഒരു കോട്ടയാർഡും അതിനടുത്തായിട്ട് ഒരു ഫാമിലി ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ ഇങ്ങനെ ഉള്ള ഏരിയകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഹാളിനകത്തുള്ള എല്ലാ ഏരിയയും ഡിവൈഡ് ചെയ്യുന്നത് ഈ കോട്ടയാർഡാണ്. കോട്ടയാർഡ് തന്നെ കോട്ടയാർഡിൻ്റെ മുകളിലായിട്ട് ഓപ്പൺ പെർഗോളകൾ കൊടുത്തത് കൊണ്ട് തന്നെ അവിടെ ധാരാളം നാച്ചുറൽ ലൈറ്റിനെ കൊണ്ടുവരുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. രണ്ട് ബെഡ്റൂമുകളും ഒരു പൂജാമുറിയുമാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മറ്റ് സൗകര്യങ്ങൾ. വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടുത്തെ റൂമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പാർട്ടീഷൻ വാളുകൾ തീർത്തും ഒഴിവാക്കിയാണ് ഇവിടുത്തെ ലിവിംഗ് റൂമിന്റെ ഡിസൈൻ. അതുകൊണ്ട് തന്നെ വളരെ സ്പേഷ്യസ് ആയാണ് ഈ ലിവിംഗ് റൂം നമുക്ക് ഫീൽ ചെയ്യുന്നത്. ലിവിംഗ് റൂമിനെ അലങ്കരിക്കുന്നത് കുപ്പിയുടെ ഷേപ്പിലുള്ള രണ്ട് ക്യൂരിയോസ് ഷെൽഫുകളാണ്. ധാരാളം ക്യൂരിയോസുകൾ ഇതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നു. ഒരു ടി വി യൂണിറ്റ് ആണ് മറ്റൊരു അലങ്കാരം. ഇവിടുത്തെ സോഫയുടെ ഡിസൈനുകളും എടുത്തു പറയേണ്ടതാണ്. ലിവിംഗ് റൂമിന് കൂടുതൽ സ്പേഷ്യസ് ആയി തോന്നിപ്പിക്കുന്നത് ഓപ്പൺ ശൈലിയിലുള്ള ഈ ക്യൂരിയോസ് ഷെൽഫാണ്. ലിവിംഗ് റൂമിന്റെ സീലിംഗ് ഡിസൈൻസും എടുത്തു പറയേണ്ടതാണ്. ഇതെന്റെ വൈഫ് സനിക പ്രശാന്ത്, മൂത്ത മകൻ ആകാൻഷ്, പിന്നെ ട്വിൻസ് ആണ് അക്ഷജ് ആൻഡ് അക്ഷത്. നമ്മൾ രണ്ടുപേരും അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്ലോട്ട്, ഒരു 30 സെൻറ് സ്ഥലം വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ നല്ലൊരു വീട് വെക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അബുദാബിയിൽ നിന്ന് തന്നെ കണ്ണൂരെ ലീഡിങ് ദ ബെസ്റ്റ് ആർക്കിടെക്ചർ ആരാണ്, ആരാ ബിൽഡേഴ്സ് നമ്മൾ നോക്കി. അപ്പോൾ നമ്മൾ ആഷിഖ് മാമു എന്ന് പറഞ്ഞാൽ അവരെ പരിചയപ്പെട്ടു, മറിയ ഗ്രൂപ്പ് ആഷിഖ് മാമു. അതിനുശേഷം നമ്മൾ നമ്മളെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ വീട് എങ്ങനെയാണ് വേണ്ടത്, എത്ര ബെഡ്റൂം വേണം, എന്തൊക്കെയാണ് നമ്മുടെ റിക്വയർമെൻ്റ്, ഇതൊക്കെ ഡിസ്കസ് ചെയ്തു. അങ്ങനെ വൈഫിനും കുറേ ഐഡിയ ഉണ്ടായിരുന്നു, എനിക്കും ഒരുപാട് കാര്യങ്ങൾ ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ആഷിക്കൊരു ഡീറ്റെയിൽ ആയി നമ്മളെ ഡിസ്കസ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഈ ഒരു ഡ്രീം ഹോം നമ്മൾ സഫലീകരിച്ചു എന്നുള്ള. ലിവിംഗ് റൂമിന്റെ കാഴ്ചകളിൽ നിന്ന് ഇനി കോട്ടിയാർഡിന്റെ കാഴ്ചകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ വീടിന്റെ സെൻട്രൽ സ്പേസിൽ തന്നെയാണ് ഈ കോട്ടിയാർഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഡബിൾ ഹൈറ്റിലാണ് ഈ കോട്ടിയാർഡിന്റെ ഡിസൈൻ. കോട്ടിയാർഡിനെ മനോഹരമാക്കുന്നത് ഈ ഒരു ഊഞ്ഞാൽ കെട്ടിലാണ്. ഫ്ലോറൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും പെബിൾസും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. കോട്ടിയാർഡിലേക്ക് നാച്ചുറൽ ലൈറ്റ് കൊണ്ടുവരുന്നത് ഈ പർഗോള വർക്കിലൂടെയാണ്. പർഗോളയുടെ ഡിസൈനും എടുത്തു പറയേണ്ട ഒന്നാണ്.
കോർട്ട്യാർഡിന് പിറകിലായി ഒരു ചെറിയ പാഷ്യോ സ്പേസും നൽകിയിരിക്കുന്നു. വീടിനകത്ത് നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാൻ ഈ ഗ്ലാസ് ഡോർ ആണ് ഉപയോഗിക്കുന്നത്. ആഷിക് മാമുമായിട്ട് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്ത് 5 ബെഡ്റൂം വേണം, കാരണം മക്കൾക്ക് 3 ആൾക്കും 3 ബെഡ്റൂം മുകളിലത്തെ സ്റ്റെയറിലായിക്കോട്ടെ, നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം, പിന്നെ അമ്മ ഉണ്ട് കൂടെ, അപ്പോൾ അമ്മക്ക് റൂം അല്ലെങ്കിൽ ഗസ്റ്റ് ബെഡ്റൂം അല്ലെങ്കിൽ അമ്മക്ക് ഒരു റൂം, അതാണ് നമ്മളെ കൺസെപ്റ്റ്. പിന്നെ എന്തൊക്കെയാണ് സൗകര്യങ്ങൾ വേണ്ടതെന്നുള്ളത്, നമ്മൾ കോർട്ട്യാർഡ് ഒരു ചെറിയ കോർട്ട്യാർഡ് ചെയ്യുക, പിന്നെ മോഡേൺ ഓപ്പൺ കിച്ചൺ ചെയ്യുക, ഒരു സ്വിമ്മിംഗ് പൂള് നമ്മുടെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. അങ്ങനെ ഇതൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് ചെയ്യുന്നതാണ് വിശ്വസിക്കുന്നത്. ഈ കോർട്ട്യാർഡിൻ്റെ സൈഡിലായിട്ടാണ് ഇവിടുത്തെ പൂജാമുറി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ടോട്ടൽ ഇൻറ്റീരിയറിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പൂജാമുറിയുടെ ഡോറിൻ്റെ ഡിസൈനും ചുറ്റുമുള്ള ഡിസൈൻസും നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോർട്ട്യാർഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിന് സൈഡിലായി ചെറിയൊരു ദിവാൻ കോട്ടും നൽകിയിരിക്കുന്നു. ഓപ്പൺ ശൈലിയിലുള്ള കിച്ചനാണ് ഇവിടെയുള്ളത്. ഓപ്പൺ കിച്ചൻ്റെ ആ കോൺസെപ്റ്റ് നമ്മൾ എഞ്ചിനീയർ ആഷിക് മാമുവിൻ്റെ അടുത്ത് പറഞ്ഞു. അതിനനുസരിച്ചിട്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് ആൾ ചെയ്തു തരികയും ചെയ്തു. പിന്നെ അവിടെ താമസിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് നമുക്കറിയാം, ഓപ്പൺ കിച്ചൻ ആകുമ്പോൾ നമുക്കൊരു ഈസി ഇൻട്രാക്ഷൻ, നമുക്ക് എല്ലാവരുമായിട്ട് ഗസ്റ്റ് വന്നാലും കാണാനും അല്ലെങ്കിൽ ഫുഡ് സെർവ് ചെയ്യാനും ആ ഒരു കോൺസെപ്റ്റ് മുന്നേ മനസ്സിലുണ്ടായതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് നീങ്ങിയെന്നേ ഉള്ളൂ. ഈ ഓപ്പൺ സ്പേസിൻ്റെ സൈഡിലായി ക്യൂരിയോസുകൾ വെക്കാനുള്ള ഷെൽഫുകളും നൽകിയിരിക്കുന്നു. ഐലൻഡ് മോഡലിലുള്ള ഈ മോഡുലാർ കിച്ചൺ ഇവിടുത്തെ എടുത്തു പറയാവുന്ന മറ്റൊരു പ്രത്യേകതയാണ്. ഹോളിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കിച്ചൺ, ഓപ്പൺ കിച്ചണും കൂടെ കൊടുത്തിരിക്കുന്നത്. കാരണം ഹോളിൽ നിന്നും നോക്കിയാൽ കാണുന്ന രീതിയിലാണ് ഓപ്പൺ കിച്ചൺ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് മാറിയാണ് വർക്കിംഗ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹോൾ വീടിനകത്ത് കയറിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒരുപോലെ കാണുന്ന രീതിയിൽ, എന്നാൽ ആവശ്യത്തിന് പ്രൈവസിയും ലഭിക്കുന്ന രീതിയിലാണ് വീട് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടംപററി ശൈലിയിലുള്ള ഷാൻലിയാർ ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ മോഡുലാർ കിച്ചൻ്റെ ഡിസൈൻ. ധാരാളം ഷെൽഫുകളും സ്റ്റോറേജ് സ്പേസും എല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു. ഓപ്പൺ കിച്ചനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ വർക്കിംഗ് കിച്ചനും നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോടും കിച്ചനോടും ചേർന്ന് തന്നെ ഒരു കോമൺ വാഷ് ഏരിയയും ഇവിടെയുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ടോയ്ലറ്റും നൽകിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവിടെ 2 ബെഡ്റൂമുകളാണുള്ളത്, ഒരു മാസ്റ്റർ ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു ഗസ്റ്റ് ബെഡ്റൂമും. സ്റ്റെയർകേസ് ഏരിയയുടെ ബോട്ടം സൈഡ് നല്ലൊരു ബ്യൂട്ടി സ്പേസാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ. ആർട്ടിഫിഷ്യൽ ഗ്രാസും പ്ലാന്റ്സും എല്ലാം കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇവിടുത്തെ സ്റ്റെയർകേസിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. സ്റ്റെയർകേസിലെ സീലിംഗ് ഡിസൈനും വളരെ എടുത്തു പറയേണ്ടതാണ്. മനോഹരമായൊരു ഷാൻലിയാറും LED ലൈറ്റ്സ് എല്ലാം കൊടുത്ത് ഈ ഒരു ഏരിയ മനോഹരമാക്കിയിരിക്കുന്നു. എലിവേഷൻ്റെ റൂഫ് സ്റ്റൈൽ വീടിനകത്തേക്ക് ഒരു വൃത്തികേട് തോന്നാത്തക്ക രീതിയിൽ സീലിംഗ് ഡിസൈൻസ് കൊടുത്ത് മനോഹരമാക്കിയിരിക്കുകയാണ് ഇവിടെ. മാത്രവുമല്ല, ധാരാളം നാച്ചുറൽ ലൈറ്റ് വീടിനകത്തേക്ക് വരുന്ന രീതിയിൽ കട്ടിംഗ് വർക്കുകൾ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. സ്റ്റെയർകേസ് കയറി വരുന്നത് വിശാലമായ ഈ അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. നല്ലൊരു സീലിംഗ് ഡിസൈനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പർ ലിവിംഗ് ഏരിയയുടെ ഹാഫ് പോർഷൻ കവർ ചെയ്യുന്നത് ഈ TV യൂണിറ്റാണ്. വീട്ടുകാർക്കെല്ലാം വളരെ വിശാലമായിരുന്നു കാണാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ. സോഫയും TV യൂണിറ്റും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴെ കണ്ട കോർട്ട്യാർഡിൻ്റെ ഡബിൾ ഹൈറ്റ് ഏരിയയാണ് ഇവിടെ. കോർട്ട്യാർഡിൻ്റെ ഹാൻഡ് റെയിൽസിൻ്റെ ഡിസൈൻ വളരെ മനോഹരമാണ്. ഗ്ലാസ് ബെൻഡ് ചെയ്താണ് ഇത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. പർഗോളയുടെ ഡിസൈനും അതിനു ചുറ്റുമുള്ള LED ലൈറ്റ്സുകളുടെ ഡിസൈനും ഇവിടെ വേറിട്ട് നിൽക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ ക്ലാഡിംഗ് വർക്കുകളാണ് ഈ പില്ലറുകൾക്കും കൊടുത്തിരിക്കുന്നത്. ഈ വീടിന് താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂമുമാണ് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. അതുതന്നെ ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം അദ്ദേഹത്തിന് 3 കുട്ടികളാണ്. ഈ 3 കുട്ടികൾക്കും ഒരുപോലെയുള്ള 3 ബെഡ്റൂമുകൾ ലഭിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു.
അതനുസരിച്ചാണ് ഇവിടെ മൂന്ന് ബെഡ്റൂമുകൾ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. മൂന്നും മൂന്ന് കളർ തീമിലാണ് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. മുകൾ നിലയിൽ ഇവിടെ മൂന്ന് ബെഡ്റൂമുകളാണുള്ളത്. ഇവിടുത്തെ മൂന്ന് കുട്ടികൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന ആ ബെഡ്റൂമുകളിലെ ആദ്യത്തെ ബെഡ്റൂം നമുക്ക് കാണാം. ലൈറ്റ് ഗ്രീൻ ടോണിലാണ് ഈ ബെഡ്റൂമിന്റെ ഡിസൈൻ. മനോഹരമായൊരു സീലിംഗ് വർക്കാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും മനോഹരമായ ഒരു ഡ്രസ്സിംഗ് ടേബിളും ഈ മുറിക്ക് നൽകിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ മകന്റെ ബെഡ്റൂം. വിശാലമായ സ്പേസിൽ തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സീലിംഗ് വർക്കും എടുത്തു പറയേണ്ടതാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഒരു ഡ്രസ്സിംഗ് ഏരിയയും ഈ മുറിക്കും നൽകിയിട്ടുണ്ട്. വാളിന്റെ ഫ്രീ സ്പേസിനെ യൂസ് ചെയ്തുകൊണ്ട് ഫോട്ടോ ഫ്രെയിമുകൾ നൽകിയിട്ടുണ്ട്. ഇന്റീരിയറിനെ മനോഹരമാക്കുവാൻ ഈ ഒരു ഡിസൈൻ സഹായിക്കുന്നു. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് രണ്ട് ബാൽക്കണികളാണ് ഇവിടെയുള്ളത്. ഒന്ന് നമ്മൾ ഫ്രണ്ട് എലിവേഷനിൽ കണ്ട ആ ഒരു ബാൽക്കണിയും രണ്ടാമത്തേത് വീടിന്റെ പിറകു വശത്തേക്കുള്ള ഒരു ബാൽക്കണിയുമാണ്. ഇതിൽ പുറകുവശത്തെ ബാൽക്കണി ഒരു ഓപ്പൺ ടെറസ് ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. തുണികളൊക്കെ ഉണക്കിയിടാൻ പറ്റിയൊരു സ്പേസാണത്. അവിടെ നിന്ന് നോക്കിയാൽ സ്വിമ്മിംഗ് പൂളിലേക്കുള്ള കാഴ്ചകൾ കാണാമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ബാൽക്കണി സ്പേസാണ് ഇത്. ഇവിടെ റിലാക്സിംഗ് ചെയറെല്ലാം കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. കാർപോർച്ചിന്റെ ടെറസ് ഒരു സിറ്റിംഗ് സ്പേസാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ. മുകൾ നിലയിലെ മൂന്നാമത്തെ ബെഡ്റൂമാണിത്. ഇവിടുത്തെ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം. ഒരു ബ്ലൂ കളർ ടോണിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഡ്രസ്സിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂമിന്റെ അതേ ഏരിയയിൽ തന്നെ സീലിംഗ് വർക്കുകൾ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഈ ബെഡ്റൂമിന്റെ വാളുകളെ മനോഹരമാക്കുന്നത് പിക്ചർ ഫ്രെയിമുകളാണ്. ഈ വീടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, 5000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഏരിയ ഉള്ള ഒരു വീടാണിത്. ഈ വീടിനകത്ത് കയറി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇതിൻ്റെ സൗകര്യങ്ങൾ, 5 ബെഡ്റൂമും മറ്റുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു വീടാണിത്. അതുപോലെ തന്നെ വീടിനകത്ത് കയറി കഴിഞ്ഞാൽ ധാരാളം എയർ സർക്കുലേഷനും ധാരാളം വെളിച്ചവും പകൽ വെളിച്ചവും ലഭിക്കുന്ന ഒരു വീടായിട്ടാണ് ഇത് നമുക്ക് അനുഭവപ്പെടുന്നത്. മാത്രവുമല്ല, ഇതിനോട് ചേർന്ന് തന്നെ സ്വിമ്മിംഗ് പൂൾ, അതുപോലെ തന്നെ നല്ലൊരു ലാൻഡ്സ്കേപ്പ്, റോഡിനോട് ചേർന്ന് നിൽക്കുന്ന വീടാണെങ്കിലും വീടിനകത്ത് നിൽക്കുമ്പോഴും പുറത്ത് നിൽക്കുമ്പോൾ ധാരാളം പ്രൈവസി ലഭിക്കുന്ന ഒരു വീടായിട്ടും നമുക്കിത് അനുഭവപ്പെടുന്നുണ്ട്. 6000 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകളും ഒരു സ്വിമ്മിംഗ് പൂളും കൂടെ മറ്റെല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ ഡ്രീം ഹോമും നിങ്ങളുടെ സ്വീകരണ മുറിയിലെത്തും, അതും ഡ്രീം ഹോമിലൂടെ. അതിനായി ഉടൻ ഞങ്ങളെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9526160000. വീണ്ടും സ്വാഗതം സെക്കൻഡ് സെഗ്മെന്റിലേക്ക്. ഈ സെഗ്മെന്റിൽ നമ്മളിന്ന് പരിശോധിക്കുന്നത് ഭൂമിയുടെ യഥാസ്ഥിതി നിലനിർത്തിക്കൊണ്ട് ഒരു വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. ഈ സെഗ്മെന്റിൽ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത് മറിയ ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്ട്സിന്റെ ചീഫ് ഡിസൈനറായ മിസ്റ്റർ ആഷിഖ് മാമു ആണ്. ഭൂമി ഒരുപാട് ഇടിച്ചു നിരത്തി വീട് പണിയുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല. കാരണം ഭൂമിയുടെ സന്തുലിതാവസ്ഥ ഏത് ലെവലിലാണോ നിലനിൽക്കുന്നത്, അതേ ലെവലിൽ നിലനിർത്തിക്കൊണ്ട് വീട് പണിയുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഭൂമി നാം ഇടിച്ചു നിരത്തുമ്പോൾ അവിടെയുള്ള മുൻപുണ്ടായിരുന്ന വൃക്ഷങ്ങളെ മുഴുവനും നശിപ്പിച്ചുകൊണ്ട് നാം വീണ്ടും വൃക്ഷങ്ങൾ നട്ട് വളർത്തുകയാണെങ്കിൽ അത്രയും വർഷമെടുക്കും ആ വൃക്ഷങ്ങളൊക്കെ വളർന്നു വരുവാൻ. ഇത് നമുക്ക് ചൂട് കൂടുവാനും പ്രകൃതിക്ഷോഭത്തിനും മറ്റുമുള്ള കാരണമായിട്ട് മാറുന്നതാണ്. മാത്രവുമല്ല, നാം ഭൂമി ഇടിച്ചു നിരത്തി വീട് പണിയുമ്പോൾ നമ്മുടെ വീട് ഒരുപാട് താഴ്ന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ള സ്ഥലം പൊങ്ങിക്കിടക്കുമ്പോൾ വീടിനകത്ത് പ്രകൃതിയായുള്ള കാറ്റും വെളിച്ചത്തിൻ്റെയും വരവ് കുറയുവാനും സാധ്യതയുണ്ട്. റോഡ് ലെവൽ ഇടിച്ചു നിരത്തി പണിയുമ്പോൾ നമുക്ക് വീട് കാണാൻ ഭംഗിയുണ്ടാവുമെങ്കിലും അത് നമ്മുടെ പ്രൈവസിയെ നഷ്ടപ്പെടുത്തുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. റോഡിൽ നിന്നും കുറച്ച് ഉയർത്തി ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം പ്രൈവസി ലഭിക്കുകയും അതുപോലെ തന്നെ കാറ്റും വെളിച്ചവും പ്രകൃതിയുള്ള കാറ്റും വെളിച്ചവും കൂടുതലായിട്ട് ലഭിക്കുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഉയരമുള്ള സ്ഥലങ്ങളിൽ വീട് നിർമ്മിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. നാം ഉയരമുള്ള സ്ഥലത്താണ് വീട് നിർമ്മിക്കുന്നതെങ്കിൽ നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ള ഭൂമി നിരപ്പിൽ നിന്നും, അതായത് നമ്മുടെ സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയിൽ നിന്നും നമ്മുടെ ഭൂമി എത്ര കണ്ട് ഉയരത്തിലാണോ താഴ്ന്നിട്ടാണോ എന്ന് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക. കാരണം മറ്റുള്ളവരെക്കാളും ഒരുപാട് ഉയരത്തിൽ നാം കെട്ടി ഉയർത്തി പണിയുന്ന ഒരു രീതി നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുതന്നെ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് ഉള്ള പ്രകൃതിക്ഷോഭങ്ങളോ അല്ലെങ്കിൽ മഴക്കാലത്തോ മണ്ണുകൾ ഒഴുകിപ്പോകുവാനോ അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഇടിമിന്നലുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവിടെ ഉയരമുള്ള വൃക്ഷങ്ങളൊക്കെ നിലവിലുള്ള സ്ഥലമാണെങ്കിൽ അവിടെ നമ്മുടെ ഇടിമിന്നലിൽ നിന്നും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രവുമല്ല, ഇടിമിന്നലുകളിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി ഇന്ന്
വീടിന് മുകളിൽ ഫിറ്റ് ചെയ്യുന്ന മിന്നൽ രക്ഷാ കവചങ്ങളൊക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ വീടിന് മുകളിൽ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും എർത്തിങ് ഉണ്ടാകുന്ന രീതിയിലേക്ക്, മണ്ണിലേക്ക് എർത്തിങ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഉപകരണങ്ങൾ ഇന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഴക്കാലങ്ങളിൽ മണ്ണ് കുത്തിയൊളിച്ച് പോകുമ്പോൾ അത് ഒഴുകിപ്പോകുന്നത് തടയാൻ വേണ്ടിയുള്ള മെഷുകളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഉയരമുള്ള സ്ഥലത്ത് വീട് നിർമ്മിക്കുമ്പോൾ ഈ മണ്ണിൻ്റെ നിലനിൽപ്പ് സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി കോമ്പൗണ്ട് വാൾ പണിയുന്ന സമയത്ത് റീറ്റെയിനിങ് വാളായി പണിതുകൊണ്ട് അതിന് മുകളിൽ ചെറിയ കോമ്പൗണ്ട് വാൾ പണിയുന്ന ഒരു രീതി നല്ലതായിരിക്കും. നിങ്ങൾ വീട് പണിക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ പ്ലോട്ട് കൂടുതൽ ഉയരം കൂടിയ സ്ഥലമാണോ ഉയരം കുറഞ്ഞ സ്ഥലമായിക്കോട്ടെ, നിങ്ങൾ നല്ലൊരു എഞ്ചിനീയറെ സമീപിച്ച് അദ്ദേഹത്തെ സൈറ്റിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ പ്ലോട്ടിൽ വീട് പണിതു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് നമുക്ക് കൂടുതൽ മാനസിക സംതൃപ്തി ലഭിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരായുക. ആ വീടിൻ്റെ പൊസിഷൻ ഏത് ഭാഗത്തേക്ക് മുഖം കൊടുക്കണം എന്നുള്ളതും തീരുമാനിക്കുന്നത് ആ എഞ്ചിനീയറുടെ അഭിപ്രായത്തിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ കൂടുതൽ വീട് പണിത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാനസിക സംതൃപ്തി ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു വീട് നിർമ്മിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ പലർക്കും പല വിധത്തിലുള്ള സംശയങ്ങളുണ്ടായിരിക്കും. വീട് സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9526160000.